അങ്ങനെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഇനി വോട്ടെണ്ണം ഫലം പ്രഖ്യാപിക്കും. അതൊക്കെ വെറും ഔപചാരികത മാത്രമാണ്. പുതുപ്പള്ളിയിൽ ആര് ജയിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയത്തിനും അവകാശമില്ല. പുതുപ്പള്ളി യു ഡി എഫിന്, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ 1965-ലും 1967-ലും മാത്രമാണ്, അതും ത്രികോണ മത്സരം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്, ഒരു സി പി എം സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ചു. പിന്നീട് ഉമ്മൻചാണ്ടി ഒരിക്കൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു. അപ്പോഴും ഉമ്മൻചാണ്ടിയായിരുന്നു, 1980-ൽ. ഏതായാലും കോൺഗ്രസിൻ്റെ ഒരു കോട്ടയാണ് പുതുപ്പള്ളി. പിന്നെ രണ്ട് തവണ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് കുറുപ്പ് നേരിയ ഭൂരിപക്ഷം ഈ പുതുപ്പള്ളിയിൽ നേടുകയുണ്ടായി. നമ്മളതും തള്ളിക്കളയാൻ പറ്റി. പക്ഷേ അതിനപ്പുറത്ത് വലിയ അത്ഭുതത്തിനൊന്നും അവകാശമില്ലാത്തൊരു മണ്ഡലം. അതിലുപരി സാക്ഷാൽ ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് സ്ഥാനാർത്ഥി. അപ്പോൾ ഇടതുപക്ഷത്തിന് അവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. വേങ്ങരയിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് പോലെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക, വോട്ട് പിടിക്കുക, പിന്നെ ജനങ്ങളുടെ വിധി അംഗീകരിക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ അതൊക്കെ തന്നെ നടക്കാൻ പോകുന്നുള്ളത് നമുക്കറിയാം. പക്ഷേ തിരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ചാണ്ടി ഉമ്മനല്ല മറ്റൊരാളാണ് സ്ഥാനാർത്ഥിയെങ്കിലും പുതുപ്പള്ളിയിൽ കോൺഗ്രസ് തന്നെ ജയിക്കും. നാട്ടകം സുരേഷ് മത്സരിച്ചാലും ജയിക്കും. അതല്ല ടോമി കല്ലാരി മത്സരിച്ചാലോ, അദ്ദേഹം ജയിക്കും. അത്രേ ഉള്ളൂ കാര്യം. ഇവർ മത്സരിക്കുകയാണെങ്കിൽ ഒരു 10,000 വോട്ടിന് അല്ലെങ്കിൽ 15,000 വോട്ടിന് ജയിക്കും. നമ്മുടെ ചാണ്ടി ഉമ്മനാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ട് അത് 20,000 or 25,000 വോട്ടിന് ജയിക്കും. അത്രേ ഉള്ളൂ. 25,000-ൽ അല്ലെങ്കിൽ 30,000-ലാണ് ചാണ്ടിയുടെ ഭൂരിപക്ഷം ആരംഭിക്കുന്നത്. അതിന് മീതക്ക് ചാണ്ടിക്ക് എത്ര വോട്ട് കിട്ടും, അത് മാത്രമാണ് ഇവിടുത്തെ തർക്ക വിഷയം അല്ലെങ്കിൽ ചർച്ചാ വിഷയം. മലയാള മനോരമ പറയുന്നത് 30,000-35,000 ഇടയ്ക്ക് ഭൂരിപക്ഷം കൂടി ചാണ്ടി ജയിക്കും എന്നാണ്. അവരത് പച്ചക്ക് എഴുതച്ചു. അതിൽ വലിയ തെറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് 30,000-ൽ നിന്നും എത്ര മേലോട്ട് പോകും എന്ന് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. അത് ഒരുപക്ഷെ 50,000 കടന്നു പോകാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞൂടാം. 50,000-ഓ അതിൽ കൂടുതലോ ആ ഭൂരിപക്ഷത്തിന് ചാണ്ടി ഉമ്മൻ വിജയിച്ചാലും ഒരത്ഭുതത്തിനും ഒരു അവകാശമില്ല. ഒരാളും ഞെട്ടാൻ പോകുന്നില്ല. തീരെ എന്താ പറയുക, അങ്ങനെയുള്ള ചില കുറച്ച് പേർക്ക് അവർക്കും ഞെട്ടലൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും തന്നെ ജെയ്സി തോമസ് ജയിക്കും, പുതുപ്പള്ളിയിൽ ചെങ്കുടി മാറും എന്ന് വിശ്വസിക്കുന്നവരില്ല. അങ്ങനെ പ്രചരിപ്പിക്കാൻ പലരും ശ്രമിച്ചുവെങ്കിൽ പോലും, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അത് പൊതുവെ സംസ്ഥാനത്തുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ എൽ ഡി എഫിന് അത്ര ഗുണകരമല്ല. ഒന്നാമത് ഈ മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായിട്ടുള്ള ആരോപണം, വെറും ആരോപണമല്ല, ഇൻകം ടാക്സ് ഇൻട്രീം ബോർഡിൻ്റെ തീരുമാനം, ആ തീരുമാനത്തിനെ തുടർന്ന്, തീരുമാനമല്ല അതിനേക്കാൾ ഉപരിയായിട്ട്, അതിനോട് മുഖ്യമന്ത്രിയും മകളും മരുമകനും പുലർത്തുന്ന വലിയ നിശബ്ദത ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഓണത്തിന് ഈ കർഷകർ ഉപവസിക്കുന്ന പോലെയുള്ള സംഭവം, ജയസൂര്യ ആളി കത്തിച്ച കർഷകരുടെ വികാരം, അതും പുറമേ മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ. പിന്നെ പുതുപ്പള്ളിക്ക് മാത്രമായിട്ടുള്ള ചില സംഗതികളുണ്ട്. ഒന്നാമത് ഉമ്മൻചാണ്ടിക്കും മകൾക്കും കുടുംബാംഗങ്ങൾക്കും എതിരെ നടത്തിയ സൈബർ ആക്രമണം, അതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. പിന്നെ ഗണപതിയുമായി ബന്ധപ്പെട്ട വിവാദം, നായർ സർവീസ് സൊസൈറ്റിയുടെ നിലപാട് ഒരു ഘടകമാണ്. അതിലും ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയത് ഈ മൃഗാശുപത്രിയിലെ തൂപ്പുകാരിയെ പിരിച്ചുവിട്ട സംഭവം. ഇതെല്ലാം ചാണ്ടി ഉമ്മൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടേ പോയ ഒരു സംഭവമാണ്. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ റജി സക്കറിയെ പോലെ കുറച്ച് ശാന്തനായ ഒരാളായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ, സ്വാഭാവികമായിട്ടും എൽ ഡി എഫിന് ഈ നേരത്തെ പറഞ്ഞ 25,000-ൽ നിന്ന് ആ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയുമായിരുന്നു. അത് 24,000-ആയിട്ട് കുറച്ചാലും ഇടതുപക്ഷം തമ്മിലുള്ള വിജയമാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒന്നാമത് ജെയ്സി തോമസ് എന്ന് പറഞ്ഞ ഒരു വലിയ പോരാളിയാണ് അവിടെ മത്സരിക്കും. അദ്ദേഹം CMS കോളേജ് അടിച്ചു തകർത്തും മായി ബന്ധപ്പെട്ട പല വീഡിയോകളും വളരെ വ്യാപകമായിട്ട് മണ്ഡലത്തിലെമ്പാടും ഇവർ പ്രചരിപ്പിച്ചു. രണ്ടാമത് പുതുപ്പള്ളിയിൽ യാതൊരു വികസനവുമില്ല, 53 കൊല്ലം ഉമ്മൻചാണ്ടി മണ്ഡലത്തെ അവഗണിച്ചു എന്ന രീതിയിലുള്ള പ്രചരണം. മൂന്നാമത് അതിഭയങ്കരമായ സഹതാപം, ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്കുള്ള നിലക്കാത്ത പ്രവാഹം മലയാള മനോരമയും മറ്റ് മാധ്യമങ്ങളും ചേർന്നുണ്ടാക്കിയ വലിയൊരു ഹൈപ്പ്. അതിനും പുറമെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണം, മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായിട്ടുള്ള ഈ കരിമണലുമായി ബന്ധപ്പെട്ട വിവാദം, അതിനും പുറത്ത് ഗണപതിക്കും പുറത്ത്
മറ്റ് ഘടകങ്ങൾ എല്ലാത്തിനും മീതെ മൃഗാശുപത്രിയിലെ സ്വീപ്പറെ പിരിച്ചുവിട്ട പോലെയുള്ള കഠോര കൃത്യങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ കൂടി ചേർത്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് 35,000 നിൽക്കുകയില്ല, 50,000 അടുത്ത, ഒരു പക്ഷേ 50,000 കവിഞ്ഞ ഭൂരിപക്ഷമായിരിക്കും ചാണ്ടി ഉമ്മനെ കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വലിയ ആ വിജയത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് മഞ്ഞളിച്ച് പോകാതിരിക്കട്ടെ, ഉമ്മൻചാണ്ടിയെ പോലെ ഉത്തരവാദിത്വ ബോധത്തോടെ അദ്ദേഹം പ്രവർത്തിക്കട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ആശംസിക്കാനുള്ളത്. ജെയ്സി തോമസിനെ നമ്മൾ പരിഹസിക്കേണ്ടതില്ല. ഇതുപോലെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാകാൻ ആരും തന്നെ ധൈര്യപ്പെടുമായിരുന്നില്ല. ആ ഈ വെല്ലുവിളി സുധീരം ഏറ്റെടുക്കുകയും അദ്ദേഹത്താൽ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ആ ചെറുപ്പക്കാരനെ അഭിനന്ദിക്കുന്നു. ചാണ്ടി ഉമ്മനോട് മത്സരിച്ച് തോറ്റു എന്ന് പറയുന്നത് തന്നെ ഒരു യോഗ്യതയായിട്ട് പിൽക്കാലത്ത് ചരിത്രം രേഖപ്പെടുത്തും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ചാണ്ടി ഉമ്മനെ മുൻകൂറായി അഭിനന്ദിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.